സ്വാഗതം ചേട്ടാ. ഏതായാലും ബൈ ചേട്ടാ, എനിക്ക് ബൈ ചേട്ടനെ എനിക്ക് എപ്പിസോഡിൽ കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനൊക്കെ ഞാനും എൻ്റെ അനിയനുമൊക്കെ ആദ്യം ആരാധിച്ചിരുന്ന ആളെന്ന് പറയുന്നത് ബൈ ചേട്ടനാണ്. ഇപ്പം ആരാധന ഇല്ലേ? ഇപ്പം ആരാധന എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്ന ആൾക്കാരോട് ഒരു അട്രാക്ഷൻ കൂടുതലാണല്ലോ. ഇപ്പോൾ ലാലേട്ടനെ ഒരുപാട് ഞാൻ ആരാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്കൂൾ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ബൈ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അന്ന് അവിടുത്തെ ഒരു കിടിലമാണ്. കരാട്ടെ സന്തോഷം എന്ന് പറയുന്ന കാര്യം എന്താണ്? അന്ന് എല്ലാവരും അറിയപ്പെട്ടിരുന്നു, അങ്ങനെ അങ്ങനെ ആ പേരിൽ അറിയപ്പെട്ടിരുന്നു. ശരിക്കുള്ള പേര് സന്തോഷ് കുമാർ എന്നാണ് എൻ്റെ. അതെ, ആ പേരിലല്ലേ അറിയപ്പെട്ടിരുന്നേ. വിളിക്കുന്നവരാ ബൈജു. ബൈജുട്ടൻ ലാലേട്ടൻ്റെ കൂടെ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് 81 ഞാൻ ആദ്യമായിട്ട് പുള്ളിയോട്ട് അഭിനയിക്കുന്നത്. കൽക്കാ ശബ്ദം എന്ന് പറഞ്ഞ സിനിമയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു 6-ാമത്തെ 7-ാമത്തെ സിനിമ ആയിരിക്കും ലാലേട്ടൻ്റെ. അന്ന് മുതലുള്ള ഒരു സൗഹൃദം. അന്ന് പുള്ളി ഒരു ബുള്ളറ്റിലാണ് ഷൂട്ടിങ്ങിന് വരുന്നത്. ലൊക്കേഷൻ ഇവിടെ ട്വാണത്ത് വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ് അതിൻ്റെ. അപ്പം അന്നും പുള്ളി കുറച്ച് അന്നൊക്കെ കുറച്ച് ഷൈ ആണ് പുള്ളി. അങ്ങനെ ആൾക്കാരോട് ഭയങ്കരമായിട്ട് ഇടപെടുക അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു പ്രകടനം അല്ലായിരുന്നു. എനിക്കൊന്നും ഇപ്പോഴും വേണ്ട അങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ അടുപ്പമുള്ളവരോട് ഭയങ്കര ഫ്രീ ആയിട്ട് പെരുമാറും. ഞാനും പുള്ളിയായിട്ട് 9 വ്യത്യാസമുണ്ട് എന്തായാലും. പക്ഷെ എനിക്ക് തോന്നുന്നത് ബൈചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനേക്കാൾ മൂത്തതായിട്ടും ലാലേട്ടൻ അംഗീകരിച്ചൊരു വ്യക്തിയാണ്. എങ്ങനെയാണ്? അതായത് ലാലേട്ടനേക്കാൾ മൂത്തതായി അംഗീകരിച്ച ഒരാളാണോ ബൈചേട്ടൻ? അതായത് പ്രായം കൊണ്ട് മൂപ്പില്ലെങ്കിൽ പോലും നമ്മൾ ചിലരെ നമ്മൾ നമ്മളെക്കാൾ മൂത്ത ആളാണ്. എല്ലാ അർത്ഥത്തിലും നമ്മളെക്കാൾ മൂത്ത ആളാണ്. ആണ് പിന്നെ എല്ലാ അർത്ഥത്തിലും, പിന്നെ കഴിവിലായാലും എല്ലാത്തിലും. അന്ന് മുതലുള്ള ആ സൗഹൃദം എങ്ങനെയാണ് ലാലേട്ടനുമായിട്ടുള്ള? ഞാനങ്ങനെ നിരന്തരം കാണുന്ന വ്യക്തിയൊന്നുമല്ല പുള്ളിയെ. വിളിക്കാറുണ്ടോ പലപ്പോഴും? അങ്ങനെയും പറയാനില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാലൊക്കെ വലിയ കാര്യവും വലിയ സ്നേഹമൊക്കെയാണ്. ഞാൻ അങ്ങനെ വിളിക്കാറൊന്നുമില്ല. എന്നെ വിളിച്ചിട്ടുണ്ടെന്നല്ല, വിളിച്ചിട്ടൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഫാദർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അങ്ങനെ രാത്രിയൊക്കെ കൂടെ നിൽക്കുക, വിചാരിച്ചപ്പം പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു വലിയ നന്ദിയുണ്ട്, വന്നതിൽ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അല്ലാതെ അങ്ങനെ പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര, അതായത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താണ് പറയേണ്ടത്, അങ്ങനെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല. ഫീൽ ചെയ്യില്ല. 2 ശേഷം കണ്ട പോലും നമ്മൾ ഇന്നും കണ്ടോണ്ടിരിക്കുന്ന ഒരാളല്ലേ. നമുക്കങ്ങനെയാണ്, അദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ്. പുള്ളിക്ക് അങ്ങനെ ആവാൻ വഴിയില്ല, കാരണം നമ്മളെപ്പോഴും ടി വിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയല്ലേ. കാണണമെന്നില്ല എപ്പോഴും. എന്നാലും അദ്ദേഹത്തിൻ്റെ നമ്മളോടുള്ള പെരുമാറ്റത്തിൽ നമുക്ക് തോന്നും അദ്ദേഹം എപ്പോഴും നമ്മളെ കണ്ടോണ്ട്. ശരിയാണ്, അതൊക്കെ ശരിയാണ് അല്ലേ. അങ്ങനെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അദ്ദേഹവുമായിട്ടുള്ള അഭിനയിക്കുന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അദ്ദേഹം അഭിനയിക്കുന്നതായിട്ട് എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല. അദ്ദേഹം ജീവിക്കല്ലേ ചെയ്യുന്നത്, ഒരു അസാമാന്യ കഴിവല്ലേ അത്? വളരെ അനായാസം ഒരുപാട് പുള്ളിക്ക് അദ്ദേഹത്തിന് സിനിമ വന്ന കാലത്ത് കുറേ ന്യൂനതകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഇന്നത്തെ പോലുള്ള പോസിറ്റീവായത്. ഇന്നല്ലല്ലോ, അത് അന്നേ പോസിറ്റീവായില്ല, വേറിട്ട് നിർത്തി. അല്ല, അത് അഭിനയം കൊണ്ട് മറ്റെല്ലാ പുള്ളിയുടെ കുറവുകളെയും അഭിനയം കൊണ്ട് മറ്റേ ചിന്തിക്കാനുള്ള സമയം കൊടുത്തിട്ടില്ല ആൾക്കാർക്ക്. ഇങ്ങനെ നോക്കിയിരുന്നു പോവും. ഭവിഷ്യത്തിൽ അങ്ങനെ നോക്കിയിരുന്ന ഏത് സിനിമയാണ് ശരിക്കും? അല്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ സതയാണ്. ഒരു അത് അഭിനയിക്കാൻ വലിയ പ്രയാസമുള്ള റോളാണ് സതയം എന്ന സിനിമ. കണ്ടിട്ടുണ്ടോ? പിന്നെ സതയം എനിക്ക് പുള്ളിയുടെ മറക്കാൻ പറ്റാത്തൊരു സിനിമ. പിന്നെ ദശരഥം, കിരീടം, ഇസാനസ് അബ്ദുള്ള, പറയാനാണെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട്. ഒരുപാടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന സിനിമകൾ ഇതൊക്കെയാണ് കൂടുതലും. പിന്നെ പ്രിയഞ്ചേട്ടൻ്റെ പടങ്ങൾ കിടക്കല്ലേ, കിലുക്കം, ചിത്രം, താളവട്ടം. പക്ഷേ സീരിയസ് പടങ്ങളാണ്. താളവട്ടത്തിലൊക്കെയുള്ള ഒരു താളവട്ടത്തിൻ്റെയൊക്കെ ഒരു സംഭവം എന്ന് പറയുന്നത് ആ ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു വ്യക്തി അല്ല പുള്ളി. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വില്ലനായിട്ട് വന്നിട്ട് ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ അല്ലേ ഉണ്ടായത്. ആട്ടക്കലാശം എന്ന് പറയുന്ന സിനിമയാണ് അതിൻ്റെ ഒരു തുടക്കം. ഒരു പോസിറ്റീവ് റോള് പുള്ളിക്ക് കിട്ടിയത് ശശികുമാർ സാറിൻ്റെ. ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത് കഴിഞ്ഞുകൊണ്ടാണ് രാജാവിൻ്റെ മകനൊക്കെ വരുന്നത്. രാജാവിൻ്റെ മകനോടുകൂടി വേറൊരു സ്റ്റാർട്ടപ്പിലേക്ക് പുള്ളി പോയി. പിന്നെ ഈ നിമിഷം വരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബൈചേട്ടൻ്റെ ഒരു ചിന്തയിൽ ലാലേട്ടൻ ഇത്രയും അധികം ഉയർച്ചയിലെത്താനുള്ള കാരണം എന്താണ്? അത് കഠിന അധ്വാനം തന്നെയാണ്. ഒരു വർഷം എനിക്ക് വന്ന് 24 സിനിമകളിലൊക്കെ അഭിനയ സമയം ഉണ്ടായിരുന്നത് ഒരു വർഷം. അത് സിനിമയുടെ ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ചാകര ഉണ്ടായിരുന്നൊരു കാലഘട്ടമല്ലേ. ഒരു 86, 87, 88, 89 എന്നൊക്കെ പറയുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടാകുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ 24 സിനിമകളിൽ അവർ അഭിനയിച്ചിട്ട് ഈ ഉറക്കമില്ല. അപ്പോൾ സെറ്റിലൊക്കെ വന്നൊരു ചാകര സമയം കിട്ടി അപ്പോഴേ അങ്ങ് ഉറങ്ങുകയാണ് ഇരുന്നത്. കഠിനാധ്വാനം ഭയങ്കരമല്ലേ ഇതിൻ്റെ പിന്നിലുള്ള. അല്ല, വെറുതെ ഒന്നും ആരും ഇങ്ങനെയൊന്നും ആവില്ല.
അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടന്. പിന്നെ എല്ലാം ഒത്തു വരണം, ഭാഗ്യവും കഠിനാധ്വാനവും നമുക്ക് കിട്ടുന്ന പിന്നെ ഓപ്പർച്യൂണിറ്റികളും എല്ലാം കൂടെ ഒത്തു വരുമ്പോഴാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. കഴിവും ഈശ്വരാധീനവും എല്ലാം വേണ്ടേ. മാമ്പഴക്കാലത്തിൻ്റെ ഷൂട്ടിംഗ് ഇറങ്ങുമ്പോൾ പനമ്പള്ളി നേറിൽ ഇതുപോലെ വണ്ടി ചേസും അതും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം. അപ്പോൾ വണ്ടി ഒരു സ്ഥലം നിർത്തിയിരിക്കുന്നു, വേറെ വണ്ടി പോകുമ്പോൾ എൻ്റെ പുറകെ ചേച്ചി ഇതൊക്കെയാണ് എൻ്റെ സീനെന്ന് പറയുന്നത്. ഒരു രണ്ടുപേർ വെള്ളം അടിച്ച് സൈഡിൽ നിൽപ്പുണ്ട്. നമ്മുടെ മനോരമ ഓഫീസിൻ്റെ അവിടെ നടക്കുന്നു. ഒരുത്തൻ ദൂരെ നിന്ന് കുറേ ആയിട്ട് കൈ കാണിക്കുക, പുള്ളി ആദ്യമേ കൈ കാണിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ ഓടി വന്ന് ഒരൊറ്റ പിടി മോത്തു. ഞാൻ വണ്ടി ഓടിക്കുന്നു, ഇത് ഇപ്പുറത്തിരിക്കുന്നു. ഞാൻ കണ്ട സീനെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇടിയാണ് അവനെ ദുമ്മനെ കേട്ട് ഇടി. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരുത്തൻ ഇങ്ങനെ ഇങ്ങനെ പോവാണ് ബാക്കിലോട്ട്. ഞാൻ ചെന്ത് പറ്റി അല്ലെന്ന് മോത്തം ഒന്ന് പിടിച്ചെന്ന്. ഇതൊക്കെ പെട്ടെന്ന് ഇറിറ്റേറ്റ് ചെയ്ത ആളാണ്, ആർക്കെങ്കിലും മോത്തം പിടിച്ചാൽ ഇഷ്ടപ്പെടുവോ? അവൻ ദൂരെ മാറി കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. ഞാൻ പുള്ളി ചേട്ടാ, ഇത് രണ്ട് കോൺട്രാസ്റ്റ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഈ ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ പൊതുവേ എല്ലാവരും പറയുന്ന ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഭയങ്കര ഷൈയാണ്, ഭയങ്കര ക്ഷമയുള്ള ആളാണ്. ആ ഭയങ്കര ഷൈയാണ്, ഭയങ്കര ക്ഷമയുള്ള ആളാണ് ആ മനുഷ്യൻ. പെട്ടെന്ന് എങ്ങനെ റിയാക്ട് നെടുമുടി വേണം ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ലോകത്തിന്നവരെ ഇത്രയും ക്ഷമയുള്ള ഒരാളെ കണ്ടിട്ടില്ല. ഭയങ്കര ക്ഷമയുള്ള ആളാണ്, പേഷ്യൻസ് ഇല്ലാത്തൊരാളിനിങ്ങനെ വരാൻ പറ്റുമോ? ഇനി എത്ര ദേഷ്യം വന്നാലും പതുക്കേ പറയുള്ളൂ. ഭയച്ചേട്ടാ ഞാൻ വെച്ചിട്ട് ഈ കേൾക്കാത്ത ശബ്ദത്തിലല്ലേ ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത്? ഈ കാണുന്ന സമയത്തുണ്ടായിരുന്ന അന്ന് കാണുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നുമില്ല. അന്നല്ല, അന്ന് ഭയച്ചേട്ടൻ ഭയങ്കര ഫേമസ് അല്ലേ? ഏയ്, ഞാൻ എൻ്റെ രണ്ടാമത് സിനിമയല്ലേ, ഞാൻ മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്ന് പറഞ്ഞ സിനിമ ഒരു വേഷം ചെയ്തിട്ടല്ലേ പിന്നെ ഇതിനകത്ത്. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഒരു വലിയ വേഷമാണ് കേൾക്കാത്ത ശബ്ദത്തിന്. ഇവർ ഷട്ടിൽ കളിക്കാൻ വരുന്നത്, ഞാനാണ് ബോൾ എടുത്ത് കൊടുക്കുന്നത്, ഒക്കെ നല്ല റോളാണ്. ഭയങ്കര ഹിറ്റ് പടം അത്. പൂച്ചക്കുരു മുക്കുത്തി വരുന്ന സമയത്ത് പിന്നെ നിങ്ങളുടെ സൗഹൃദം എങ്ങനെയായിരുന്നു? പൂച്ചക്കുരു മുക്കുത്തിയിലേക്ക് 83 ഷൂട്ട് ചെയ്തത്. അന്നാണ് ഞാൻ 9th class. അന്ന് ഈ കേൾക്കാത്ത ശബ്ദത്തിൻ്റെ ലൊക്കേഷൻ കണ്ട ലാരറ്ററിൽ നിന്ന് വന്ന മാറ്റം എന്താണ്? കുറച്ചുകൂടെ സ്റ്റാറായി. അതായത് അന്നൊക്കെ ഈ ഒരു വർഷമൊക്കെ 10-15 റിലീസാവില്ലേ പുള്ളി ഇദ്ദേഹത്തിൻ്റെ മാത്രം. കുറച്ചുകൂടെ ഒക്കെ സ്റ്റാറായപ്പോഴത്തേക്കും പെട്ടെന്നല്ലേ കയറുന്നത്, പെട്ടെന്ന് കയറി വന്ന ആളല്ലേ. ഇത് 30 വർഷമായി. വൈച്ചേട്ടൻ്റെ ഓർമ്മകളിൽ ലാലേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിപ്പോൾ പനി പിടിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയിരുന്നു കാണാൻ. ഇപ്പം അപ്പോൾ താഴെ അമ്മയുടെ ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ അടുത്ത് മോനെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു കിടന്നോട്ടെ അമ്മ, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മേളിൽ ചെന്നപ്പോൾ ഇങ്ങനെ പുതച്ചു കൂടി കൊച്ചു പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ പുതച്ചിടന്ന് ഉറങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കാനൊന്നുമില്ല, പുള്ളി ഉറക്കമല്ലോ, പിന്നെ ഞാൻ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കണ്ടിട്ട് ഞാൻ ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ ഒരു പത്രത്തിലൊക്കെ വന്നില്ലേ പനിയായിട്ട് കിടക്കാൻ, രണ്ട് മൂന്ന് ആഴ്ച ആവും. ഭയച്ചേട്ടന് ലാലേട്ടനെ കാണുന്നത് ഭയങ്കര ആരാധന ഉണ്ടോ? എനിക്കങ്ങനെ ആരോടും ആരാധന. എന്നാലും ഉള്ളിൽ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്, ആരോടും ഇല്ല. എനിക്കിപ്പോൾ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ടാവും, അത് പ്രകടിപ്പിക്കാനുള്ള അവസരം ചിലർക്കുണ്ടാവും. എന്ന് വെച്ചിട്ട് അവരെ ആരാധിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ആരോടും ആരാധന വന്നിട്ടില്ല ജീവിതത്തിൽ, അവരാളോട്. ഞാൻ കള്ളം പറയില്ലേ, ഞാൻ സത്യം പക്ഷെ അംഗീകരിക്കും. ഞാൻ ആരാധന എന്ന് പറയുന്നത് അത് വേറെ ഇല്ലേ. ഇഷ്ടമാണ് പിന്നെ അതിന് നമ്മൾ മനസ്സുകൊണ്ട്. എനിക്കയാൾ ഇഷ്ടമല്ല കേട്ടോ, ഞാൻ ഇഷ്ടപ്പെടില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമാണ്, ഇഷ്ടമാണ്, അതാണ് മനസ്സിലായില്ലേ. അല്ല ഞാനിപ്പോൾ ഞാനങ്ങനെ ചോദിക്കാനുള്ള കാര്യം, എന്താണ് ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത്? ചില്ലറല്ലാണോ? ഇതാരെ കൊണ്ടെങ്കിൽ ഇനി കഴിയുമോ? അദ്ദേഹത്തിന് ചേരാത്ത ഒരേ ഒരു വേഷമേ ഞാൻ കണ്ടിട്ടുള്ളതിൽ, ഒരേ ഒരു വേഷമേ ഉള്ളൂ ചേരാത്തത്, അത് വടക്കം പാട്ട് റോളുകളിൽ. ഇപ്പോൾ പഴശ്ശിരാജ എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ട അഭിനയിച്ച് കഴിഞ്ഞാൽ ആ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് അതിന് പറ്റിയതല്ല. അതൊഴികെ ഈ ഭൂമിയിൽ എന്തെല്ലാം കഥാപാത്രങ്ങളുണ്ടോ അതെല്ലാം ചെയ്യാൻ കഴിയും. ഇതും ചെയ്യാൻ കഴിയില്ലെന്നല്ല, ഇപ്പം കടത്തനാടൻ പാടിയിലൊക്കെ എന്നൊക്കെ പറയാം. അടുത്ത് തന്നെ ആ പടത്തിൽ തന്നെ അത് അത്ര ശോഭിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു. അതിനുമുമ്പ് നമ്മളിപ്പം മറ്റേ പടയോട്ടമാണെങ്കിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊഴികെ ബാക്കി എന്തും ഇത്രയും തടിയൊക്കെ വെച്ച് ഇത്രയും ഡാൻസൊക്കെ ചെയ്യുന്നില്ലേ? ഡാൻസ് പഠിച്ചിട്ടും ഇല്ല എന്നാണ്. ഈ ലാലേട്ടൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ പിന്നെ ഭയങ്കരമായ ഓർമ്മശക്തിയുള്ള ആളാണ്. പെട്ടെന്ന് ഡയലോഗൊക്കെ പഠിക്കും, പെട്ടെന്ന് പഠിക്കും. പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ ഒരു വലിയ മുതൽ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാൽ
ഇനി മലയാള സിനിമയിൽ ഒരു മോഹൻലാൽ ആവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവില്ല, ഒന്നേ ഉള്ളൂ, കൺഫേം ആണത്. ഉണ്ടാവില്ല, എല്ലാം കൂടി ഒരുമിച്ച്. ഇനി എങ്ങനെയൊക്കെ ഇവിടെ ആരൊക്കെ ഇനി എന്തൊക്കെ ശ്രമിച്ചാലും അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനിയൊരു മമ്മൂക്കയും ഉണ്ടാകത്തില്ല. സത്യമാണ്, ഇവർ രണ്ടുപേരും ജനിച്ചതേ സിനിമ നടത്താൻ വേണ്ടിയിട്ടാണ്. അമ്മ എന്ന് വിളിക്കൂല നമ്മൾ ജനിക്കുമ്പോൾ, സിനിമ എന്ന് വിളിച്ചാണ് തോന്നുന്നു ജനിച്ച രണ്ടുപേരും. ശരിയാ, അല്ല അത്രയ്ക്ക് ആ രീതിയിൽ. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ഇത്രയും വർഷമായിട്ട് പിടിച്ചിരിക്കുന്നില്ലേ, എത്രയോ ചെറുപ്പക്കാരും സുന്ദര കുട്ടപ്പന്മാരും ഒക്കെ വന്നില്ലേ ഇവിടെ, എന്നിട്ട് പിടിച്ചിരിക്കുന്നില്ലേ. ഇന്നും ഡിമാൻഡും മാർക്കറ്റും ഉള്ള അവരല്ലേ ഉള്ളൂ, അവരെ പുറകെ എല്ലാ ആൾക്കാരുള്ളൂ ഇന്നും. അതൊക്കെ ഭയങ്കര ഒരു തലവരയല്ലേ, ഇവിടെ എത്രയോ വരണ്ടു ഇവിടെ. നമ്മൾ ശരിക്കും നമ്മൾ ഈ കിളിച്ചുണ്ട മാമ്പഴത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് വിട്ടുപോയൊരു കാര്യമാണ്, കാരണം അതിനകത്ത് നിങ്ങൾ ഒരുമിച്ച് ഒരു ഫൈറ്റ് സീനിലുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വില്ലൻ മാരല്ലേ അതിനകത്ത്. അപ്പോൾ ആ സിനിമ ഈ ലാലേട്ടനോടൊപ്പം ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ശരീരം ഒരു ഒരു ചെറിയ രീതിയിൽ പോലും നോവാത്ത രീതിയിലാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത്. ഭയങ്കര ടൈമിങ് ആ കാര്യത്തിലൊക്കെ പണ്ട് മുതലേ പുള്ളി ഇത് ഡ്യൂപ്പ് അധികം ഉപയോഗിക്കത്തില്ലായിരുന്നു പണ്ട്. പണ്ട് നമ്മുടെ തേരാ മാസ്റ്ററൊക്കെ അല്ലേ, അന്ന് സ്ഥിരം ഫൈറ്റ് മാസ്റ്റേഴ്സൊക്കെ ആ കാലത്തും മാസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട്, എന്നാ അപ്പോൾ ഇവർ പണ്ടേ മറ്റേ ഗ്ലാസ് ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചെയ്യുമായിരുന്നു. അതെല്ലാം ചെയ്യുമായിരുന്നു. അല്ല ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ടി എസ് സുരേഷ്, ഇതാണ് എൻ്റെ തൊഴിൽ, ഇതല്ലാതെ മറ്റൊരു തൊഴിൽ എനിക്ക് അറിയില്ല എന്നൊരു വിശ്വാസം പുള്ളിക്കുണ്ട്. സിനിമയ്ക്ക് വേണ്ടി എന്തിനും ത്യജിക്കാനും തയ്യാറാണ്. ബൈസുകൊണ്ട് അങ്ങനെ തയ്യാറാവോ? ഇങ്ങനെയൊക്കെയുള്ള പാടായിരിക്കും കൂടുതലായിട്ട്. കാരണം ബേസിക്കലി ബൈച്ചേണ്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ബൈച്ചേണ്ട നമ്മുടെ സുഖം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നമുക്ക് എന്താ സിനിമയെ കുറിച്ച് ആലോചിക്കാം അല്ലേ. അതല്ലേ നമ്മുടെ ജീവിതത്തിലെ എല്ലാം വേണ്ടേ? അല്ല അങ്ങനെ അങ്ങനെ ചിന്തയില്ലേ? കാര്യം ഇനിയിപ്പോയാലും എത്ര എത്ര പോകുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അതിനകത്ത് നമ്മൾ പിന്നെ ഒരു വലിയ ത്യജിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അങ്ങനെ ചിന്ത നല്ലതല്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ബൈച്ചേട്ട തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയില്ല എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം, ആരുടെ കാര്യവും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് നമുക്ക് പെട്ടെന്ന് മരണം മാത്രമേ ഉള്ളൂ എപ്പോഴാണ് എങ്ങനെയാണ്. സിനിമയുടെ കാര്യം ആരെക്കുറൊക്കെ നമുക്ക് മനസ്സിലാവും, അങ്ങനെ ആരെ കുറിച്ചും പറയാൻ പറ്റില്ല. ഈ ഒരു ലെവലിലേക്ക് ഇനി വരാൻ ആർക്കും പറ്റുമോ? മമ്മൂക്കാൽ ആലേട്ടൻ്റെ ഒരു ലെവലിലേക്ക്, അവരുടെ മമ്മൂട്ടിയുടെയും അല്ലെങ്കിൽ മോഹൻലാലിൻ്റെയും ലെവലിലേക്ക് വരാൻ ആർക്കും പറ്റുമോ? നമ്മൾ ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും അങ്ങനെ ഒരാൾക്ക് വരാൻ പറ്റും. വർഷത്തിൽ 5 സിനിമയൊക്കെ എനിക്കുണ്ട് ഇപ്പോൾ. ഇപ്പോൾ സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചാൽ സിനിമയിലുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ തന്നെ പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മതി. ബൈച്ചേട്ടൻ ഈ ലാലേട്ടൻ്റെ സിനിമകളിലെ ഗാനരംഗങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമല്ലേ? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം പറയാൻ പറ്റുമോ? താളവട്ടത്തില് പൊൻവീണ് ആ പാട്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പുള്ളി ഇങ്ങനെ കുത്തി മറിയും. ഈ അതുപോലെ കരാട്ടെ സന്തോഷം എന്നുള്ള പേര് അത് വേറെ ഒന്നുമല്ല, ചുമ്മാ ഞാൻ അല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ട് കരാട്ടെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുമായിരുന്നു. എന്നിട്ട് സ്കൂളിൽ ഒരിതുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അപ്പം അന്ന് ഒരു ഷോയിൽ ഞാൻ പങ്കെടുത്തിരുന്നു അവിടെ സ്കൂളിൽ. അപ്പം അങ്ങനെയാണ് ചുമ്മാ കരാട്ടെ എന്തോ ഒരു കരാട്ടെ എന്ന് പറയും. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര കുഴപ്പക്കാരനായിരുന്നു, കേട്ടിട്ടില്ലേ? എത്ര സ്കൂളിൽ പഠിച്ചിട്ടാണ് അവസാനം 10-ാം ക്ലാസ്സൊക്കെ പാസ്സായത്. എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകും ഇവിടെ നിന്ന്. ആണോ? എൻ്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പൾ. അപ്പോൾ ബൈച്ചേട്ടാ ഈ പ്രോഗ്രാമിൽ വന്നതിൽ ഒത്തിരി സന്തോഷം. ഒരുപാട് കാലമായി പല പല സന്ദർഭങ്ങളിൽ വിളിച്ചിട്ടുള്ളപ്പോഴൊക്കെ പല പല തിരക്കുകളായിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബൈച്ചേട്ടാ. തിരക്കിൻ്റെ ഒന്നുമില്ല, രാവിലെ എണീറ്റൊക്കെ വരാനുള്ള ഒരു ഇതുകൊണ്ടൊന്നുമില്ല, എന്ത് തിരക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. എന്താണെങ്കിലും ഇന്ന് കിട്ടിയത് നമുക്ക്. അപ്പോൾ ലാലേട്ടനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് എനിക്ക് ഏറ്റവും വ്യത്യസ്തമായിട്ട് ബൈച്ചേട്ടനിൽ നിന്ന് കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2020 ലൊക്കേഷനിൽ നടന്ന രസകരമായ ആ സംഭവമാണ്. ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. ഏതായാലും കുഴപ്പമില്ല, അതും നമ്മുടെ എനിക്ക് തോന്നുന്ന അത്യാവശ്യം മദ്യപിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒത്തിരി സന്തോഷം ബൈച്ചേട്ടാ ഒന്നില്ല, ഒത്തിരി സന്തോഷം. ചേച്ചിക്കും മക്കൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നും സിനിമയിൽ സജീവമായി നിൽക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.